കേരളത്തിന്റെ മാതൃകാ പദ്ധതിയായ കുടുംബശ്രീക്കെതിരെ വ്യാപക നുണപ്രചരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. കുടുംബശ്രീയുടെ തിരികെ സ്കൂളിലേക്കെന്ന അഭിമാന പദ്ധതിയെ താറടിക്കുന്നതാണ് പി ആർ ടീമിന്റെ സഹായത്തോടുള്ള പുതിയ കുത്തിത്തിരിപ്പ്. കുടുംബശ്രീ പ്രവർത്തകർ ആവേശത്തോടെയും ആഘോഷത്തോടെയും ഏറ്റെടുത്ത പരിപാടിയായിരുന്നു തിരികെ സ്കൂളിലേക്കെന്ന ക്യാമ്പയിൻ. അയൽക്കൂട്ടംഗങ്ങളെ കൂടുതൽ ചലനാത്മകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തിരികെ സ്കൂളിലേക്ക് പരിപാടി മുന്നേറുന്നത്. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും കുടുംബശ്രീയുടെ പുതിയ ഉദ്യമത്തിന് വലിയ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. ഇതോടെയാണ് പതിവ് വികസന വിരുദ്ധ കേരള വിരുദ്ധ കുത്തിത്തിരിപ്പുമായി കോൺഗ്രസ് എത്തുന്നത്. തിരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് കേരളത്തിൽ തൻപടിച്ചിട്ടുള്ള സുനിൽ കനുഗോലുവിന്റെ പി ആർ സംഘം പണി തുടങ്ങി. തിരികെ സ്കൂളിലേക്ക് പരിപാടി തട്ടിപ്പാണ്, സി പി ഐ എമ്മിന്റെ കുതന്ത്രമാണ്. പഠിച്ച സ്കൂളുകളിലേക്കല്ല കുടുംബശ്രീക്കാരെ പറഞ്ഞുവിടുന്നത്, പരിപാടിക്ക് വന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തും എന്നിങ്ങനെ നട്ടാൽ മുളയ്ക്കാത്ത നുണകളും തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങളുമായി കുപ്രചരണം തുടങ്ങി. കെ പി സി സിയുടെ ഒഫീഷ്യൽ പേജിലൂടെയും മറ്റനേകം പേജുകളിലൂടെയും നുണ വീഡിയോ പ്രചരിപ്പിച്ചു. എന്നാൽ കുടുംബശ്രീയുടെ ക്യാമ്പയിനിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസ് കുത്തിത്തിരിപ്പിനെതിരെ രംഗത്തു വന്നു. ഇപ്പോൾ ഫേസ്ബുക്കിന്റെ സ്വതന്ത്ര ഫാക്ട് ചെക്ക് വിഭാഗം കോൺഗ്രസ് പേജിലൂടെ പ്രചരിപ്പിക്കുന്ന വീഡിയോ നുണയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ വാദങ്ങളെല്ലാം നുണയാണെന്നും കുടുംബശ്രീ ത്രിതല സംഘടനാ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പുതിയ കാല സാധ്യതകൾക്കനുസൃതമായി നൂതന പദ്ധതികൾ ഏറ്റെടുക്കാൻ അയൽക്കൂട്ടങ്ങളെ പ്രാപ്തമാക്കുന്നതും ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ എന്ന് ഫാക്ട് ചെക്ക് ടീം സാക്ഷ്യപ്പെടുത്തുന്നു. മാത്രമല്ല എവിടെയും പരിപാടിക്കായി ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോവുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ലെന്നും ആഘോഷപൂർവ്വം പരിപാടിയെ വരവേൽക്കുന്ന സ്ത്രീകളുടെ പ്രതികരണങ്ങൾ ഇതിനു തെളിവാണെന്നും ഫാക്ട് ചെക്ക് ടീം വ്യക്തമാക്കുന്നു. അയൽക്കൂട്ടങ്ങളിലെ സൂക്ഷ്മ സാമ്പത്തിക ഉപജീവന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുക, സ്ത്രീ പദവി ഉയർത്തുന്നതിന് സഹായകരമാകുന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കുക എന്നിവയാണ് തിരികെ സ്കൂളിലേക്കെന്ന ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ തന്നെ ഇതാദ്യമായിട്ടാകും 46 ലക്ഷം സ്ത്രീകൾക്കായി ഒരു വിദ്യാഭ്യാസ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. 15,000 റിസോഴ്സ് പേഴ്സൺമാരാണ് അധ്യാപകരായി എത്തുന്നത്. ഇത്രയധികം ബൃഹത്തായും ഗുണകരവുമായ പദ്ധതിയെ പോലും താറടിച്ചു കാണിക്കാനുള്ള കോൺഗ്രസിന്റെ ഗൂഢശ്രമം വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്.